അപ്രമുള്ള സുഹൃത്തുക്കൾ സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും സമകാലികം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ അംഗത്വം കൊടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി അംഗമാവാൻ സാധിക്കുന്നതാണ് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് അപ്പോൾ ഇന്ന് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് പാസ്പോർട്ട് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് പാസ്പോർട്ടിൽ സിംഗിൾ നെയിം ഒറ്റ പേര് മാത്രമുള്ളവർക്ക് യു എയിൽ സന്ദർശക ടൂറിസ്റ്റ് വിസ അനുവദിക്കില്ല എന്ന് യു എ നാഷണൽ അഡ്വൻസ് ഇൻഫർമേഷൻ സെൻ്റർ അറിയിച്ചു സന്ദർശക വിസയിലെത്തിയ സിംഗിൾ നെയിം മാത്രം രേഖപ്പെടുത്തിയവർക്ക് യു എയിലേക്ക് പ്രവേശന അനുമതി നൽകില്ല എന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ മാറ്റം റെസിഡൻസ് അതല്ലെങ്കിൽ ജോലി വിസയിലെത്തുന്നവർക്ക് ബാധകമല്ല പാസ്പോർട്ടിൽ ഗിവൺ നെയിമോ അതല്ലെങ്കിൽ സർനെയിമോ മാത്രം നൽകിയിട്ടുള്ളവർക്കാണ് ഇത് തിരിച്ചടിയാകുന്നത് ഗിവൺ നെയിം രേഖപ്പെടുത്തുകയും എന്നാൽ സർനെയിമിന്റെ സ്ഥാനത്ത് ഒന്നും രേഖപ്പെടുത്താതിരിക്കുകയും അതല്ലെങ്കിൽ രേഖപ്പെടുത്തി സർനെയും നെയിം ഒന്നും രേഖപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് പ്രവേശനം സാധ്യമാകില്ല എന്നും എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികളും അറിയിച്ചിട്ടുണ്ട് രണ്ടാമതായി യു പി ഐ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് മറ്റ് മൂന്നാം കക്ഷി യു പി ഐ ആപ്പുകളുള്ള മൊബൈലുകളിലേക്ക് ഇപ്പോൾ പേടിഎമ്മിൽ നിന്നും പേയ്മെന്റ് നടത്താമെന്ന് പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് അറിയിച്ചു പേടിഎമ്മിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ എല്ലാ യു പി ഐ പേയ്മെൻറ്റ് ആപ്പുകളിലുള്ള മൊബൈൽ നമ്പറുകളിലേക്കും പേയ്മെൻറ്റുകൾ നടത്താനാകും പുതിയ തീരുമാനത്തോടെ പേടിഎം ആപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സേവനദാതാവ് ആരാണെന്ന് പരിഗണിക്കാതെ തന്നെ രജിസ്റ്റർ ചെയ്ത യു പി ഐ ഐ ഡിയിലുള്ള ഏത് മൊബൈൽ നമ്പറിലേക്കും തൽക്ഷണം പണം അയക്കാൻ സാധിക്കും സ്വീകരിക്കാനും സാധിക്കുന്നതാണ് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയായ സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഏഴ് വരെ കോഴിക്കോട് നടക്കും ൾ ഇരുപത്തി അഞ്ച് വേദികളിലായി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇനങ്ങൾ പതിനായിരത്തോളം പ്രതിഭകളാണ് മേളയിൽ മാറ്റിരുക്കുക വെസ്റ്റിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനമാണ് മുഖ്യവേദി അറുപത്തി ഒന്നാമത് സ്കൂൾ കലോത്സവത്തിനാണ് കോഴിക്കോട് വേദിയാകുന്നത് നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് പാൻ കാർഡ് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് പാൻ കാർഡ് ആധാറുമായി ഇനിയും ലിങ്ക് ചെയ്യാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല പാൻ കാർഡ് രണ്ടായിരത്തി മാർച്ച് മുതൽ പ്രവർത്തന രഹിതമാകുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് അറിയിച്ചു രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാത്ത ആളുകൾക്ക് ആയിരം രൂപ ഫൈനടച്ച് ഉപയോഗിക്കാമെന്ന ഒരു വ്യവസ്ഥ വെച്ചിരുന്നു ഇത്തരത്തിൽ ഫൈൻ അടച്ചുപയോഗിക്കുന്ന പാൻ കാർഡുകൾ രണ്ടായിരത്തി മാർച്ചോടുകൂടി പ്രവർത്തനരഹിതമാകും നേരത്തെ പലതവണ പാനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സമയം നീട്ടി നൽകിയിരുന്നു ഒടുവിൽ ഇത് രണ്ടായിരത്തി മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ സമയം നീട്ടി നൽകിയത് എന്നാൽ ഈ ദിവസത്തിനകവും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്ത ആളുകളാണ് പിന്നീട് ആയിരം രൂപ ഫൈനടച്ച് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇനിയും ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അസാധുവാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് നാളെ നമ്മുടെ സംസ്ഥാനത്ത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ ഒൻപത് മുതൽ പത്ത് മണിവരെയും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും ചിലയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി നെടുമങ്ങാട് നെട്ടിച്ചിറ ആര്നാട് പുനലാൽ എന്നീ മേഖലകളിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ഈ സമയങ്ങളിൽ ഈ റോഡുകളിൽ കൂടി കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയുള്ള ചരക്ക് വാഹനങ്ങളും ബസ്സുകളും അനുവദിക്കില്ല എന്ന് ജില്ലാ റൂറൽ പോലീസ് മേധാവി അറിയിച്ചു അടുത്തതായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കണ്ണൂർ ആർ അറിയിച്ചു വീട്ടിലിരുന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രക്ക് മാത്രമേ കൺസെഷൻ അനുവദിക്കുകയുള്ളൂ എന്നാൽ സ്പെഷ്യൽ ക്ലാസ് ട്യൂഷൻ ക്ലാസ് എന്നിവയ്ക്ക് കൺസെഷൻ അനുവദിക്കില്ല വിദ്യാർത്ഥികൾ നിയമങ്ങൾ ശക്തമായി തന്നെ പാലിക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം